വെൽക്കം ടു ചിക്ലിംഗ് ഫ്രോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വലിയ റെസിപ്പീസ് പറഞ്ഞു തരാൻ. അപ്പോൾ അമ്മ പറഞ്ഞൊരു അമ്മ സ്പെഷ്യൽ റെസിപ്പിയാണിത്. ഇത് അത്ര പെടാപ്പാടൊന്നും ഇല്ല ഉണ്ടാക്കാൻ. കൊറോണേൻ്റെ സമയത്ത് നമുക്ക് റെസ്റ്റോറൻറ്റ്സിലൊന്നു പോയി ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ ഇത്. പിന്നെ ഇത് നമുക്ക് വീട്ടിൽ എത്ര വേണമെങ്കിലും ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാം. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന സാധനങ്ങൾ വേണം നമുക്ക് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ വേണം. ചിക്കൻ ഒരു ഫുൾ ചിക്കൻ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഡീപ്പ് വര വരഞ്ഞേക്കുന്നതാണ്. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ എല്ലാ മസാല നല്ലോണം പിടിക്കാനാണ്. ഇനി നമുക്ക് മാരിനേഷൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിന് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണം, ഗരം മസാല വേണം, കസൂരി മേത്തി വേണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, പിന്നെ ഇത് കേർഡ്, പിന്നെ നമുക്ക് ലെമൺ ജ്യൂസ് വേണം, പിന്നെ നമുക്ക് ടേമറിക് പൗഡർ വേണം, സോൾട്ട് വേണം, കൊറിയാൻഡർ പൗഡർ വേണം, നമുക്ക് ബ്ലാക്ക് പെപ്പർ പൗഡർ, പിന്നെ നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് സൺഫ്ലവർ ഓയിൽ. മാരിനേഷനെ പ്രോസസ്സ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. നമുക്ക് സോൾട്ട് ആസ് പെർ ടേസ്റ്റ്, പിന്നെ ടേമറിക് പൗഡർ 1/2 teaspoon, പിന്നെ ഗരം മസാല 2 tablespoons, പിന്നെ കൊരിയാൻഡർ പൗഡർ 1 tablespoon, പിന്നെ പെപ്പർ പൗഡർ 1/2 teaspoon. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഗാർലിക് പേസ്റ്റ് 2 tablespoons, ഗാർലിക് 2 tablespoons, ജിഞ്ചറും 2 tablespoons. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുള്ള് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേർഡ് ഒഴിച്ചു കൊടുക്കാം. കേർഡ് 1 cup കേർഡ് ഉണ്ട്. ഇനി നമുക്ക് ഒരു ആവശ്യം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കസൂരി മേത്തി ഇടാം അതിലേക്ക്. എന്നിട്ട് ഒരു ആവശ്യം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. 1 tablespoon കസ്തൂരി മേത്തി ഉണ്ട്. ഇനി നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കാം. 1/2 lemon ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യാം. നമുക്കതിലേക്ക് 1 tablespoon സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്യാം. മാരിനേഷനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ചിക്കനിലേക്ക് വരട്ടിക്കൊടുക്കാം. നല്ലോണം ഉള്ളിലൊക്കെ വരട്ടിയാല് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഗ്രില്ല് ചെയ്ത് വരുമ്പോ ചിക്കൻ. ആ മസാല ഫുൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിനിമം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കല്ല, ഫ്രിഡ്ജിലേ വെക്കാൻ പാടുള്ളൂ. 2 hours മാരിനേഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഗ്രിൽ ട്രേയിൽ സെറ്റ് ചെയ്തു. ഇനി നമുക്കത് ഗ്രില്ല് ചെയ്യാൻ വയ്ക്കാം. ഇത് 40 minutes നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കിത് ഗ്രില്ലിലേക്ക് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 20 minutes ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ചിക്കൻ പുറത്തെടുത്തിട്ട് അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് തിരിച്ചിടാം. ഇട്ടിട്ടും ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഗ്രില്ലിലേക്ക് 20 minutes ഗ്രില്ല് ചെയ്യാൻ വെക്കാം. ഇവിടെ ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനൊരു മയണൈസും പ്രിപ്പയർ ചെയ്തു. മയണൈസിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരും. അപ്പോൾ നമുക്ക് ഈ ഡിഷ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ചിക്കനാണ് എൻ്റെ ഫേവറേറ്റ് സാധനം. അതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ്റെ നമ്മൾ മസാല പിടിപ്പിച്ച് വെച്ചല്ലേ 2 മണിക്കൂർ വെച്ച ആ മസാല എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഫാന്റാസ്റ്റിക് ഡെലീഷ്യസ് റെസിപ്പിയാണിത്. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് വേണം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്.